ഒത്തിരി ആൾക്കാർ വീണ്ടും വീണ്ടും വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഫെങ്ഷുയെക്കുറിച്ച്. എന്താണ് ഫെങ്ഷുയി? നമസ്കാരം, ഫെങ്ഷുയിലേക്ക് സ്വാഗതം. നമ്മൾ വീടിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ലാഫിംഗ് ബുദ്ധയെക്കുറിച്ചൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാഫിംഗ് ബുദ്ധ എങ്ങനെ എനർജൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിനു മുമ്പ് നമ്മളൊരു ബുദ്ധ വിളക്ക് അല്ലെങ്കിൽ ഒരു കുബേര വിളക്ക് കത്തിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു നമ്മുടെ സമയം പോയത്. അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഞാൻ വിശദീകരിക്കാം. എപ്പോഴും നമ്മൾ കയറി വരുമ്പോൾ വീടിൻ്റെ കയറി വരുന്ന ലിവിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആണ് തറയിൽ നിന്നൊരു 35 ഇഞ്ച് ഹൈറ്റിലാണ് നമുക്ക് ഈ ബുദ്ധ വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഐ ലെവൽ അങ്ങനെ നമുക്ക് ബുദ്ധ വയ്ക്കണം. എനർജൈസ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. ഇടത് കയ്യിൽ വയ്ക്കുക, റോസ് വാട്ടർ ഒഴിക്കുക, ചന്ദനത്തിരി കത്തിക്കുക, ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുക. ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒന്ന് കുടയുക, വീണ്ടും പിടിക്കുക ക്ലോക്ക് വൈസിൽ 6 പ്രാവശ്യം. എന്നതിന് ശേഷം ഇതിനെ ഒരു മഞ്ഞ തുണി വിരിച്ചിട്ട് അതിൽ വയ്ക്കുക. അതിൻ്റെ മുന്നിലൊരു വിളക്ക് കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വിളക്കെന്ന് പറയുമ്പോൾ ഒരു വിളക്കിൻ്റെ സെൻറ്ററിൽ തീയിട്ട് കത്തിക്കുന്ന ഒരു വിളക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ കുബേര വിളക്ക് നമുക്കിവിടെ ഉണ്ട്, സൂര്യദേവയുടെ കുബേരാശ്രമത്തിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളത് അയച്ചു തരാം. ഈ കുബേര വിളക്ക് സെൻറ്ററിൽ തിരിയിട്ട് കത്തിക്കേണ്ടതാണ്. ആ വിളക്കിൽ നമ്മൾ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ച് രാവിലെയും വൈകുന്നേരവും നമുക്ക് വിളക്ക് കത്തിക്കാം. കുബേര ഭഗവാനെ പൂജ ചെയ്യേണ്ട കാര്യമില്ല. പൂജ ചെയ്താൽ വളരെ പവർഫുള്ളാണ്, വളരെ അതിൻ്റെ റിസൾട്ടൊക്കെ വളരെ ഫാസ്റ്റാണ്. കുബേര ഭഗവാനെ നമ്മൾ പൂജ ചെയ്താൽ, ഏത് ബുദ്ധയെ, ലാഫിംഗ് ബുദ്ധയെ നമ്മൾ പൂജിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഫാസ്റ്റാണ് അതിൻ്റെ റിസൾട്ട്. ഈ വിളക്ക് കത്തിക്കാൻ നമ്മൾ ഒഴിക്കുന്ന എണ്ണയ്ക്കും പ്രത്യേകതയുണ്ട്. സാധാരണ എണ്ണ വാങ്ങി ഒഴിക്കരുതെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. പ്യുവറായിട്ടുള്ള നല്ലെണ്ണ നമുക്ക് കിട്ടും, നല്ല ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പ്യുവറായിട്ടുള്ള നല്ലെണ്ണ കിട്ടും, എല്ലാട്ടി എണ്ണ കിട്ടും, അല്ലെങ്കിൽ നല്ല പ്യുവർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു വേണമെങ്കിൽ നമുക്ക് കത്തിക്കാം. ഈ എള്ളെണ്ണയാണ് നമ്മൾ കത്തിക്കണമെങ്കിൽ എള്ളെണ്ണയിൽ കുറച്ച് പച്ചക്കർപ്പൂരം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുപ്പിക്കകത്ത് മാറ്റി വെച്ചിരിക്കുക. 2 കുപ്പി വാങ്ങിക്കണം. ഒരു കുപ്പിക്കകത്ത് എള്ളെണ്ണയും പച്ചക്കർപ്പൂരവും കൂടെ ശകലം ഗ്രാമ്പും കൂടെ പൊടിച്ച് ചേർത്ത് വയ്ക്കുക. രാവിലെ നമ്മൾ കത്തിക്കുമ്പോൾ പച്ചക്കർപ്പൂരവും എണ്ണയും ഒഴിച്ച് എണ്ണ വിളക്കിലൊഴിച്ച് കത്തിക്കുക. ഏകദേശം ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു വിളക്കാണെങ്കിൽ ഏകദേശം വൈകുന്നേരം 4, 4.5 മണി വരെ അത് നിന്ന് കത്തിക്കോളും. നമ്മൾ അണയ്ക്കാൻ നിന്ന് പോകണ്ട, അത് എണ്ണ തീരുമ്പോൾ അങ്ങ് അണഞ്ഞോളും. വൈകുന്നേരം നമ്മൾ കത്തിക്കുമ്പോൾ മറ്റേ എണ്ണ ഒഴിക്കാതെ പച്ചക്കർപ്പൂരവും എള്ളെണ്ണയും ഗ്രാമ്പും കൂടെ ചേർത്തുള്ള എണ്ണ ഒഴിച്ച് കത്തിക്കുക. അങ്ങനെ കത്തിക്കുമ്പോൾ നമുക്ക് അത് ഏകദേശം അടുത്ത ദിവസം രാവിലെ വരെ അത് കത്തി നിൽക്കും. ഈ എള്ളെണ്ണയിൽ നിന്നും പച്ചക്കർപ്പൂരത്തിൽ നിന്നും വരുന്ന ആ ഒരു പുക വീട് ഫുള്ളായിട്ട് എനർജൈസ് ചെയ്യാനുള്ള കഴിവും കൂടെയുണ്ട്. അതുകൊണ്ടാണ് കുബേര വിളക്കിൽ ഇത് ചേർത്ത് കത്തിക്കുവാൻ പറയുന്നതിൻ്റെ കാരണം. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ കുബേര ഭഗവാൻ്റെ വിഗ്രഹമെടുത്ത് കഴുകി അതിനെ വീണ്ടും 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 എനർജൈസ് ചെയ്തതിന് ശേഷം നമ്മൾ വയ്ക്കുക. നിങ്ങൾക്ക് എനർജൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ അത് എനർജൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എനർജൈസ് ചെയ്യേണ്ടത്, അതിന് കുബേര പൂജയുണ്ട്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ ഇവിടെ കുബേര പൂജ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നേരിട്ടാണ് ചെയ്യേണ്ടത്, അത് പറഞ്ഞു തരുന്ന ഞാനായിരിക്കും. നേരിട്ട് നിങ്ങൾക്ക് കുബേര പൂജ ചെയ്യാവുന്നതാണ്. ഇവിടെ ചെയ്യുന്ന ഒരു അർച്ചനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങളുടെ വീട്ടിലും ചെയ്യാൻ പറ്റും. അർച്ചന എന്ന് പറയുമ്പോൾ 108 കോയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആ അർച്ചന നമ്മൾ ചെയ്യേണ്ടത്. ഒരേപോലെയുള്ള 108 കോയിൻ കുബേര ഭഗവാന് നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ച് കിട്ടുവാനുള്ള വഴി കാണിച്ചു തരുമെന്നാണ് പറയാറ്. അപ്പോൾ ആ കോയിൻ എടുക്കുക, ആ കോയിൻ നമ്മൾ ജപിച്ചുകൊണ്ട് കുബേര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുബേരായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നാലും അതിൻ്റെ മുന്നിലിട്ട് കഴിഞ്ഞാൽ 108 കോയിൻ ഇട്ടതിന് ശേഷം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് വളരെ 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 നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊന്ന് ആദ്യം ശ്രദ്ധിക്കുക. കുബേര ഭഗവാൻ വെറുതെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ച്, അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധയുടെ വിഗ്രഹം വെറുതെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥയുമില്ല. ഇങ്ങനെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മറുപടി എൻ്റെ 2 എപ്പിസോഡ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് തന്നെ, കുബേര വിഗ്രഹം എങ്ങനെ വയ്ക്കാം, അതിൻ്റെ ഗുണം എന്താണ്. ഗുണയുടേതാണ്, വെറുതെ കൊണ്ടുവച്ചാൽ ഒരു ഗുണവും കിട്ടത്തില്ല. പല ആൾക്ക് സാറേ ഞാൻ കുബേര വിഗ്രഹം വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ എനിക്ക് എൻ്റെ ജോലി പോലും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? അതിനെ ആരാധിക്കേണ്ട രീതിയിൽ ചെയ്തില്ല, അതിനോട് ചോദിക്കേണ്ട രീതിയിൽ നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ ആ കുബേര ഭഗവാൻ്റെ മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്?
നോർമലി എല്ലാവരും പ്രാർത്ഥിക്കും കുബേരഭഗവാൻ്റെ അച്ഛന്ന്, ഭഗവാനെ എനിക്കൊരു ജോലി തരണേ. അങ്ങനെ പി എസ് സി ഓഫീസറല്ലേ കുബേരഭഗവാൻ, അല്ലെ ഭഗവാൻ്റെ എൻ്റെ അസുഖം മാറ്റി തരണേ. ഓ ഭഗവാൻ, ആ കുബേരഭഗവാൻ ഡോക്ടറല്ലേ. അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും ഈ കുബേരഭഗവാൻ്റെ മുന്നിലല്ല, ഒരു ക്ഷേത്രങ്ങളിലോ ഒരു പള്ളിയിലോ ചെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ. ആ പ്രാർത്ഥന നെഗറ്റീവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം കുബേരഭഗവാൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ചെന്നല്ലേ പള്ളിയിൽ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്, ഭഗവാനെ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം. ജോലി ഇപ്പം നമ്മുടെ ഭഗവാനെ ചെന്ന് പ്രാർത്ഥിക്കണേ, എനിക്കൊരു ജോലി തരണേ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണേ ഭഗവാനെ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എനിക്കൊരു ജോലി കിട്ടുമെന്ന്, അങ്ങനെ തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം, ആ ഒരു തോട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ നിന്ന് പറയണം. അപ്പോൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയണ്ടേ, എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കൊരു ജോലി കിട്ടുമെന്ന്, അതിനങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോസിറ്റീവായി. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കുബേരഭഗവാൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് വിളക്ക് കത്തിച്ചു, എല്ലാം റെഡിയായി, എനിക്കത് വേണം ഇത് വേണം, അങ്ങനെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന എന്ത് ചോദിച്ചാലും ഭഗവാൻ തരും, എന്ത് ചോദിച്ചാലും ഭഗവാൻ തരും. ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ ചോദിക്കാം. മനസ്സിലാവുന്ന അസുഖമാണ് നമുക്കുണ്ടാകുന്നത്, ഭഗവാനെ എൻ്റെ അസുഖങ്ങൾ അങ്ങ് മാറ്റി തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കരുത്, കാരണം എനിക്കേ വിശ്വാസമില്ല എൻ്റെ അസുഖം മാറുമെന്ന്, നിങ്ങൾ മാറ്റിത്തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നുള്ളൊരു തോട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എൻ്റെ അസുഖം അങ്ങ് മാറ്റി തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക. ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി. ഒരു വിവാഹം എനിക്കൊരു വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി. എൻ്റെ കുട്ടിയുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി. എന്തും സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന്, അല്ലെങ്കിൽ എന്തും നടന്നുകൊണ്ടിരിക്കുന്നതിന്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞ് നമ്മൾ കുബേരഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. എന്തും അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്തും അദ്ദേഹത്തിനോട് ചോദിക്കാം. അതാണ് സൂര്യദേവമ്മയുടെ കുബേരാശ്രമത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ചെയ്തത്. അതാണ് ജനങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് പഠിപ്പിക്കുമ്പോൾ വളരെ നല്ല, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കുറച്ച് മെഡിറ്റേഷനും പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണിത്. യോഗയും മെഡിറ്റേഷനും വില്ലേജ് ടു വില്ല എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പം ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ യോഗയെക്കുറിച്ചുള്ള അതിൻ്റെ ഗുണവും ദുഃഖവും ഒന്നും ആൾക്കാർക്ക് അറിയില്ല. അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനുള്ളൊരു ശ്രമം കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഒക്കെ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നേരിൽ കാണണമെന്നുണ്ടെങ്കിൽ സൂര്യദേവമ്മയുടെ കുബേരാശ്രമം കൊല്ലം ജില്ലയിലെ ആയൂരാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുബേരപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞാനിവിടെ ഉണ്ടാവും. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.